കഥ പറഞ്ഞിട്ട് കരച്ചിൽ വരാനല്ലോ ഞാൻ നിങ്ങളോട് പറയാൻ ഇന്നലെ മുതൽ ജീവിച്ചിരുന്നോ? അതല്ലെങ്കിൽ ഭീനിയായ ബോധം കുറഞ്ഞവരാകട്ടെ കൂടിയവരാകട്ടെ, അവർ ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ മതം മാറിയിട്ട് പ്രണയത്തിന്റെ വിഭാഗത്തിന് വേണ്ടി പോകുന്നു, അവർ പോകട്ടെ അവരുടെ കൂടെ. കാരണം അശുദ്ധിയുള്ള ആളുകൾ, ജീവിതത്തിൽ ശുദ്ധിയില്ലാത്തവർ, വൃത്തികേട് നയിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ, വൃത്തികെട്ട പുരുഷന്മാർക്കുള്ളവരാട്ട പെണ്ണുങ്ങൾ വൃത്തികെട്ട പുരുഷനുള്ളവരാണ്. പുരുഷന്മാർ വൃത്തികെട്ട പെണ്ണിനുമുള്ളതാ. നല്ല പെണ്ണിനെ നല്ല പുതിയ ആപ്രയത്തിണ്ട്, ചീത്തയായ പെണ്ണിനെ ചീത്ത പുതിയ ആപ്രയത്തിണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കല്യാണ വീട്ടിൽ നിന്ന് സ്വന്നാഥനുമായി ഇറങ്ങിപ്പോയ പെണ്ണിന്റെ കഥ പറഞ്ഞിട്ട് പരിഭവിക്കണ്ട. ഇന്ന് നാലഞ്ച് വർഷത്തിന്റെ എത്രയെത്രയോ ബുദ്ധിജീവികളാ. പ്രമുഖ ഫ്രഞ്ച് ഗായികയായിരുന്നിട്ട് ആംസനാഥനാണി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഗായിക, ആ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഗായിക ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എങ്കിൽ, 2013 കൊയിലാണ്ടിയിലെ പെണ്ണിറങ്ങിപ്പോയാലും കണ്ണൂര് പെണ്ണിറങ്ങിപ്പോയാൽ, 2013 പ്രമുഖയായ സിനിമാണ് ആഡംബരത്തിന്റെയും ആഡംബരത്തിന്റെ ലോകത്തിലൂടെ നടന്നു പോയ അധാർമികതയുടെ ലോകത്തു കൂടി കടന്നു പോയ പ്രമുഖ നേപ്പാളി പൂജാരാമ എന്ന പെൺകുട്ടി 2013 ഇസ്ലാമിന്റെ സുന്ദരമായ ഈമാന്റെ ഭാഗത്തിലേക്ക് കടന്നു വന്നത്. ബ്രിട്ടീഷ് മോഡലായിരുന്ന ബ്രിട്ടനിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്ന ബിക്കിനി മോഡലായിരുന്ന ബ്രിട്ടീഷ് മോഡലായിരുന്ന യാർലി വാട്സ്, അവരെ ആ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിസാരത്തിന്റെ ലോകത്തൂടി നടന്നു പോകുന്നു. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമയായി അവസാനം തന്റെ ജീവിതയാത്രക്കിടയിൽ ടുണീഷ്യക്കാരനായ മുഹമ്മദ് സാലിഹുമായി പരിചയപ്പെടുന്നു. അവരവിഹിതമായി ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പോറ്റി വളർത്തുന്ന അമ്മ ടുണീഷ്യക്കാരനായ മുഹമ്മദ് സലാഹുമായി പരിചയപ്പെട്ടപ്പോ പെണ്ണിനെ ആദരിക്കുന്ന, പെണ്ണിനെ സ്നേഹിക്കുന്ന, ശരീരം മറച്ചു നിരക്കുന്ന പെണ്ണിന്റെ ഇസ്ലാമിക മുഖം തിരിച്ചറിഞ്ഞപ്പോ ബ്രിട്ടീഷ് മോഡലായിരുന്ന യാർലി വാട്സ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഇസ്ലാമിനെ കൊന്നുമില്ല ചാത്തപ്പാൻ ഉണ്ടാക്കിയ ചെച്ചിനെയും ബോസ്നിയിലെയും സൊമാലിയിലെയും മുസ്ലിങ്ങളെ തീരുത്തിക്കളഞ്ഞ ടോണി ബ്ലെയറിന്റെ സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തമിഴ് സിനിമാ നടിയായ മോണിക്ക അടക്കമുള്ള സംഗീതത്തിന്റെ മാസ്മരികളിലൂടെ അനുവാദ ലോകത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന ലോകത്തിന്റെ ബുദ്ധിപൂർമ്മതയുള്ള തിരിച്ചറിയാത്തതിലുള്ള 10,000,000 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോക പോലീസ് കൊല്ലിഞ്ഞിട്ട് മുകളിലൂടെ പാറിപ്പറക്കുന്ന പണ്ടകളിന്റെ സൈനികാസ്ഥാന മന്ദിരത്തിന് ബീതാവാറുണ്ട്. യുവാക്കളുടെ മക്കളുടെ നെഞ്ചകത്തെ തകർത്ത് തരിപ്പണമാകും. അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിച്ചിട്ട് കൊണ്ട് ചോര കൊടുക്കുന്ന ശൃഗാല ബുദ്ധി അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ മുന്നിലുള്ള ജുമാവസ്ഥത്തിലെ പേര് വെള്ളിയാഴ്ച ചുമയക്ക് മുസ്ലിങ്ങൾ തകയാട് നടുവോടുകൾ ചുമയാ നമസ്കാരം നടക്കുമ്പോ അത് 2020 ഇസ്ലാമിലേക്ക് വരുമെന്ന ആശങ്കയുടെ കണക്ക് പറയുമ്പോ 10,000,000 ആളുകൾ ഈമാനിലേക്ക് കടന്നു വരുമ്പോ മികത്തനക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ട മികത്ത ദീവികൾ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് കടന്നു പോകുമ്പോ അഭിനവകാല ചെറുപ്പക്കാരാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏത് പ്രലോഭനവും പ്രകോപനവും ഉണ്ടായാൽ നമ്മുടെ ഈ മാനന അടിയ മക്കളോട് മഹാനായ ഉപയോഗത്തിനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ.